ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇനി ഒരു കുഞ്ഞു ക്ലീനിങ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ക്ലീനിങ് വ്ലോഗാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അത്യാവശ്യം കുറേ തന്നെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പറ്റാതല്ല, ഇവിടുത്തെ ഉമ്മയും ഉപ്പയും അവിടെയുള്ള എല്ലാവരുമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ തറവാട് വീട് ചെറുതായിട്ടൊന്ന് റീമേക്കിംഗ് ചെയ്യുകയാണ്. ചില ഭാഗങ്ങളൊക്കെ പൊളിച്ചിട്ടൊന്ന് ഒന്നുകൂടെ പുതുതാക്കി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയം പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് കുറച്ച് മാസമായിട്ട് ഇവിടെ നിൽക്കാനായിട്ട് വരികയാണ്. അപ്പോൾ അതിന് മുന്നായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്ലീനിങ് മേലെ നിന്നാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴെ വല്ലാണ്ട് ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ മേലെ ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കബോർഡൊക്കെ ഒന്ന് സ്പേസ് ഉണ്ടാക്കി വെക്കാനുണ്ട്. അപ്പോൾ ആ കബോർഡിലുള്ള ഓൾറെഡി ഉണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ എടുത്ത് കട്ടിൽ വെച്ചിട്ടുണ്ട്. അതൊന്നും ഒതുക്കി വെക്കാൻ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഓരോന്നെടുക്കുമ്പോൾ ആകെ അത് അലങ്കോലമായി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്, അടുക്കി വെക്കുന്നുണ്ട്. കുറച്ച് സ്പേസ് അവിടെ വിട്ടിട്ട് അവർക്കുള്ള ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസൊക്കെ അവിടെ ഇട്ടിട്ട് മടക്കി വെക്കുകയാണ്. അതിനിടയിൽ ഇവർ ഓരോ കളിയും അതുപോലെ തന്നെ വലിയ മോളെ പഴയ ഡ്രസ്സുകൾ, അത്യാവശ്യം നല്ല ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചതൊക്കെ അലമാറയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവളെ എടിപ്പിച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവൾ. അപ്പോൾ അവളതിന് ചെറിയ ആൾ റിന്നു എന്നാ വിളിക്കുക, അവളതിന് നിന്ന് കൊടുക്കുന്നുമുണ്ട്. അവളുടെ ഇത്താൻ്റെ ഡ്രസ്സ് ഇട്ട് ഇടാനൊക്കെ അവൾ നിന്ന് കൊടുക്കുന്നുമുണ്ട്. ഇപ്പോൾ ആ ഡ്രസ്സ് ഒഴിവാക്കിയിട്ട് അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവളുടെ ഒരു അവൾ കുറച്ച് കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ചുരിദാറാണ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മേലത്തെ കബോർഡൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഈ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞത് ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇടാൻ പറ്റാതെ ഉണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെയാണ്. അതൊക്കെ ഇനി എടുത്തിടണം. അപ്പോൾ ഞാൻ മെലിഞ്ഞു, അപ്പോൾ അതൊക്കെ ഇനി എടുത്തിടണം. ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ തന്നെ ബെഡ്ഷീറ്റുമൊക്കെ ഒന്ന് മാറ്റുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഓൾറെഡി ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് മാറ്റുക. ഞാൻ മേലത്തെ ഒരു ഏരിയ ഇടയ്ക്ക് അടിച്ചു വാരി തുടക്കുന്നല്ലാതെ ആകെ തട്ടി കൊട്ടലൊന്നും ഇല്ല, ആകെ തുടച്ചെടുക്കാറൊന്നും ഇല്ല. ജനലും വാതിലും അങ്ങനെ തുടച്ചെടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആരും അവിടെ കിടക്കാനൊന്നും ഇല്ലല്ലോ, കുട്ടികളൊന്നും വലുതായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കബോർഡിലുള്ള റേക്കൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അതുപോലെ തന്നെ ഒന്ന് മാറാലേക്ക് ഒന്ന് തട്ടുന്നുണ്ട്. അത്യാവശ്യം ഒന്നും ഇല്ല, മാറാലും അതിന് മാത്രം ഇല്ല. പക്ഷേ ജനൽ മേലൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അവിടെയൊക്കെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഞാൻ ആ ജോലി എടുക്കുമ്പോഴേക്ക് അടുത്ത ഇത്താൻ്റെ അടുത്ത ഡ്രസ്സ് ഇട്ടാണ് വന്നിട്ടുണ്ട് കേട്ടോ ആൾ. റിനുമോള് അടുത്ത ഡ്രസ്സ് ഇട്ട് വന്നിട്ടുണ്ട്. ഇതന്നെ അവർക്കൊരു പണി, അവളുടെ ഡ്രസ്സ് കണ്ടപ്പോൾ അതന്നെ ഇടണം. അപ്പോൾ ഓരോന്നിനായിട്ട് അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇടാനായിട്ട്. പിന്നെ ഇതാ ഈ കട്ടിലിൻ്റെ സൈഡിലും അതുപോലെ വാതിലിന്മേലും ഒക്കെ ഉണ്ട് കേട്ടോ, ഒരു ചെറിയ പൂപ്പലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറേ ആയിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഈ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പൂപ്പലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബാത്റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വല്ലാണ്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി. അവിടെ ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് വല്ലാണ്ട് ക്ലീനാക്കാനൊന്നുമില്ല. പിന്നെ ഈ ഒരു റൂമാണ് കേട്ടോ മെയിനായിട്ട് ക്ലീനാക്കാനുള്ളത്. ഇത് ഈ ഒരു റൂം റിത്തു എൻ്റെ വലിയ മോള് കിഡ്സ് റൂമാക്കിയിട്ട് ആക്കിക്കൂട്ടിയതാണ്. ഞാൻ വല്ലാണ്ട് ശ്രദ്ധിക്കാറില്ല, അവൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് അവൾ കിഡ്സ് റൂമാക്കിയതാണത്. ആകെ പരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഓപ്പൺ ടെറസിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ആ ഓപ്പൺ ടെറസ് ഒന്ന് ക്ലീനാക്കിയിടുകയാണ്. എന്നാലേ അതൊക്കെ ആ റൂമൊക്കെ ക്ലീനാക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ആദ്യം ഓപ്പൺ ടെറസ് ഒന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് ക്ലീനാക്കുകയാണ്. അടിച്ചു വാരി തുടച്ചെടുത്തിട്ട് അത് ആ കിഡ്സ് റൂമിലുള്ള ടോയ്സ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ. അവളും സഹായിക്കുന്നുണ്ട് കേട്ടോ കൊണ്ടുവന്ന് വെക്കാനായിട്ട്. അവളുടെ ഐറ്റംസ് അല്ല, അപ്പോൾ അവളും കൂടുന്നുണ്ട്.
അതിനിടയിൽ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ചെയ്ത് കൂട്ടിയതാണ് ഈ നെറ്റിയിലൊക്കെ കേട്ടോ. ആകെ വരച്ച് വെച്ചിട്ടുണ്ട് ഐബ്രോ പെൻസിൽ വെച്ചിട്ട്. അത് ഐബ്രോ കിട്ടിയ അപ്പോൾ അവള് അവളുടെ വക കൺമിഷി ഇടുകയാണ്. ഇത് അവളുടെ ഒരു ട്രിക്ക്. സ്റ്റൂള് കമിഴ്ത്തിയിട്ടിട്ട് അതിലേക്ക് ടോയ്സൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോവാണ്. പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ബെഡ്ഷീറ്റൊക്കെ ആകെ അവൾ കളിച്ച് ആകെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ പുതിയതൊന്ന് വിരിച്ചിടണം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. ഇനി ഈ റൂം ഒന്ന് തട്ടിക്കൂട്ടണം. ഓരോ റൂം കഴിഞ്ഞിട്ട് അടുത്ത റൂം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഒന്ന് മാറാലേക്കൊന്ന് തട്ടുന്നുണ്ട്. അതുപോലെ ജനൽമേലൊക്കെ പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തട്ടാണ്. പിന്നെ ഈ ഒരു സ്റ്റഡി ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഈ സ്റ്റഡി ടേബിളിൽ ആകെ എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. കളറോ പേനോ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സോപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് വരച്ചെടുത്തിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അതുപോലെ ഈ ഒരു ഗ്ലാസും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. വല്ലാണ്ടൊന്നും ഇല്ലെങ്കിലും ജനലൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് തുടക്കുകയാണ്. പിന്നെ എല്ലാം അവിടുത്തെ എല്ലാം ഒതുക്കി വെച്ച ശേഷം അതിലെ അലമാറയും അങ്ങനെ ഒതുക്കി വെച്ചു കേട്ടോ. അവർക്കുള്ള വെക്കാനുള്ള കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. കട്ടിൽ വിരിക്കാനുള്ള ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടുത്തെ ഒരു ക്ലീനിങ്ങും കഴിഞ്ഞ് ഇനി അടിച്ചു വാരി തുടക്കാനുണ്ട്. മേലെ കഴിഞ്ഞിട്ട് ഞാൻ താഴേക്ക് പോകുന്നുള്ളൂ. പിന്നെ പെട്ടെന്ന് അടിച്ചു വാരി കേട്ടോ. അടിച്ചു വാരുന്ന ഇടയിൽ ഞാനൊന്ന് ഓപ്പൺ ടെറസ് വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇവർ നല്ല കളിയിലാണ്, കളിച്ചു കുഴങ്ങി വെള്ളം കുടിച്ചിരിക്കുകയാണ് റിത്തു. ഇതൊന്നും ഞാനല്ല കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ അവളുടെ പണി തന്നെയാണ്. അവൾ തന്നെയാണ് ഇതൊക്കെ ഒതുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്പണ്ടേഴ്സ് മാത്രമേ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ വേഗം അടിച്ചു വാരിയിട്ട് തുടക്കുകയാണ്. ഓപ്പണ്ടേഴ്സിൽ മാത്രമേ തുടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വേഗം അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേഗം സിറ്റൗട്ടും എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഫുഡൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ ഫുഡും കൂടെ വെച്ചാൽ ഒന്നിനും സമയം കിട്ടില്ല. അപ്പോൾ ഫുഡ് പാർസൽ കൊണ്ടുവരാൻ നിൽക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കിച്ചണിലേക്ക് ഒന്ന് രാവിലത്തെ ചായ കുടി കഴിഞ്ഞ് ഉടനെ മേലേക്ക് കയറിയതാണ്. ചായ കുടിച്ച ഉടനെ കയറിയിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇതൊക്കെ ക്ലീനിങ് കഴിയുമ്പോഴേക്ക് വൈകുന്നേരം ആവുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് വെക്കാൻ ആദ്യമേ നിന്നില്ല. അപ്പോൾ അതിനൊക്കെ പറഞ്ഞു കൊണ്ടുവരാമെന്ന്. അപ്പം തുടക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. രണ്ട് റൂമിലെ ബെഡ്ഷീറ്റ് വേണം വിരിച്ചിടാൻ. അപ്പോൾ ഈ ഒരു റൂം കഴിഞ്ഞിട്ട് മറ്റേ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അപ്പോൾ ഇതിവിടെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂം ഇങ്ങനെ ആയി. ആ ഒരു കിഡ്സ് റൂമായിരുന്നു അത്, ഞാൻ ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഈ റൂമാണ് ഏറ്റവും പണി വന്നത് ക്ലീൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അടുത്ത റൂമും ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. ഇതും കൂടെ വിരിച്ചിട്ടിട്ട് നമുക്ക് പിന്നെ താഴെയാണ് ക്ലീനിങ് ചെയ്യുന്നത്. താഴെ ഇപ്പോൾ അടിച്ചു വരിയിട്ടൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ താഴേക്ക് പോവാന്ന്. അപ്പോൾ ഇതും പെട്ടെന്നൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റൂം സെറ്റാക്കി ഇനി താഴെ പോകുവാന്ന്. ഇപ്പോൾ താഴെ പോയിട്ട് ആദ്യം ഞാൻ വാഷ് ബേസിനൊക്കെ ഒന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ വാഷ് ബേസിന് എത്ര വരച്ചിട്ടും ഒന്ന് നിറം വെക്കുന്നില്ല, ഒരു കറ പോലെ ഇരിക്കുകയാണ്. എന്ത് ചെയ്തിട്ടും എനിക്കിത് പോകുന്നില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ടിപ്പുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇത് ഒരു വൈറ്റ് വാഷ് ബേസിനായതുകൊണ്ട് തന്നെ ഒരു ചളിയുടെയൊക്കെ ഒരു കളറ് കറയാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത്. അത് എത്ര വരച്ചിട്ടും പോകുന്നില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ടിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ എന്നെ പോലെ വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമല്ലോ. ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അറിയുന്നവർ. അപ്പോൾ വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിൻ്റെ അവിടെയുള്ള ടർക്കി ഒന്ന് മാറ്റിയിട്ട് പുതിയൊരെണ്ണം വെക്കുന്നുമുണ്ട്.
അതുപോലെ ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത്, അതുപോലെ ബാക്കിയുള്ള ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ട് എല്ലാം കൂടെ മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നില്ല, അപ്പോഴേക്കും ഒരുപാട് ലെങ്തി ആയി പോവും. പിന്നെ ഈ ഒരു റൂമിൽ ഇവിടെ ഉപ്പിയമ്മയും കിടക്കുന്ന റൂമാണ്, ആ റൂമിലത്തെ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് മാറ്റാണ്. പിന്നെ അവിടെയൊക്കെ പെട്ടെന്ന് വേഗം അടിച്ചു വാരി തുടച്ചു, സമയം ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു, വേഗം അടിച്ചു വാരി തുടച്ചെടുത്തു. ഇവിടെ പിന്നെ തട്ടിക്കൊട്ടാനൊന്നുമില്ല, ഇടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകം ഒന്ന് തട്ടിക്കൊട്ടിയിട്ടില്ല താഴ്ഭാഗത്തായിട്ട്. പിന്നെ ആ ബെഡ്ഷീറ്റ്, ആ റൂമിലെ ബെഡ്ഷീറ്റും ഒന്ന് മാറ്റിയെന്ന് പറഞ്ഞില്ല, അതൊന്ന് വേറെ വിരിച്ച് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്, ഒരു പുതപ്പും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അടിഭാഗവും ക്ലീനായി. ഇനി അവർ ഇന്ന് വൈകുന്നേരം വരുന്ന പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ ആട്ടോ. പിന്നെ രാവിലെ അല്ല, ഉച്ചയായിട്ടുണ്ട്. അവിടെ വേറെയും ഒരുപാട് എന്തൊക്കെയോ എടുത്തു വെക്കാനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് വന്നിട്ടുള്ളത്. ഡൈനിങ് ഹാളും ലിവിങ് റൂമും ഒക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവർ വന്നിട്ടുള്ള ഒരു കുഞ്ഞു വിശേഷം, അവർ വരുമ്പോഴുള്ള ഒരു ചെറിയൊരു കാഴ്ച കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. അതുകൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കും. അപ്പോൾ ആദ്യം കുട്ടി പട്ടാളംസ് ആണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഇത് ഇക്കൻ്റെ ബ്രദറിൻ്റെ മോളാണ്, ഇത് ഇക്കൻ്റെ സിസ്റ്ററിൻ്റെ മക്കളാണ് രണ്ട് ആൺകുട്ടികൾ. അപ്പോൾ അവരും ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരന്ന് പോകാൻ തന്നെ വന്നതാണ്, ഇവിടെ നിൽക്കാൻ വന്നതല്ല, അന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ട്രിപ്പ് സാധനങ്ങളും കൊണ്ട് ഇക്ക വന്നതാണ് ജീപ്പിൽ. ഇതിപ്പോൾ അവരെല്ലാം പാക്ക് ചെയ്തതൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ അകത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ, അവർ വന്ന വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം നമുക്ക് ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.